പ്രജലാലിയ റാത്തിബ് ആരംഭിക്കേണ്ടതുണ്ട്. ശാലാദിനു മുമ്പ് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് ഉത്ബോധനം നടത്തുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، دعاء ديش جمال كوريا مجلسا هذا نلا بولا وهمارا بطا ماني كوت استاذ برغل يبرشو ഇനി ഞാൻ സംസാരിച്ച് നീട്ടുന്നില്ല. നോമ്പറക്കുന്നതിന് മുമ്പ് ജലാലിയ തീർക്കണം. ദുആ ഇബാദത്തിൽ പ്രധാനമാണ്. അദ്ദുആ മുഖുൽ ഇബാദ, ദുആ ഇബാദത്തിൻ്റെ മജ്ജയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ പറഞ്ഞു. മനുഷ്യൻ്റെ ശരീരത്തിൽ അവൻ്റെ മജ്ജ വെത്തിയാൽ പിന്നെ അവൻ ജീവിക്കുന്ന കാര്യം കഷ്ടം തന്നെ. അതുപോലെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു നമ്മളെ കണക്കിലെടുക്കുകയില്ല. ഖുൽ മാ യഅബൗ ബികും റബ്ബി ലൗലാ ദുആഉകും, അല്ലാഹു പറയുന്നു. നബി ജനങ്ങളോട് പറയണം, നിങ്ങൾ ദ്വാരുന്നില്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ കൂട്ടാക്കുകയില്ല. അത് ഖുർആനാണ്. അപ്പൊ ദ്വാ വേണം. ദ്വാ ഇബാദത്താണ്. അല്ലയാണ് തരുന്നവൻ. ആ തരുന്ന അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. അങ്ങനെ അള്ളാഹു കണക്കാക്കിയിരുന്നു ദ്വാരെന്നാൽ കൊടുക്കാൻ. എന്തിനാണ്? അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ അടിമത്തം സമ്മതിക്കുക, അവനോട് ചോദിക്കുക. ചോദിക്കണം, ദുആ വേണം. ദുആ ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളുടെ മറ്റുള്ള ഇബാദത്തുകളെയും ഒന്നിനെയും അള്ളാഹു തന്നെ സ്വീകരിക്കുകയില്ല. അതാ അദ്വാ മുഖുൽ ഇബാദ എന്ന് പറഞ്ഞു. ഉദുഊനി അസ്തജിബ് ലക്കും എന്നുള്ള പറഞ്ഞു. നിങ്ങൾ ദ്വാരക്ക് നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്ന് ദ്വാരത്തിൽ പലപ്പോഴും നമ്മൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് തോന്നും. അതിൻ്റെ മറുപടിയൊക്കെ മാണിക്കോത്ത് ഉസ്താദ് പറഞ്ഞു. ചോദിച്ച് തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾക്ക് വരാൻ പോകുന്ന പല മുസീബത്തുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല തട്ടിയിട്ടുണ്ടാകും ഈ ദ്വാരന്റെ ഫലമായിട്ട്. അതോടുകൂടി മറ്റൊരു കാര്യമുണ്ട്. ദുആ അല്ലാഹു തആല കബൂൽ ചെയ്യണമെങ്കിൽ അതിനെ കുറെ ഷർത്തുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്നോട് ചോദിക്കപ്പെട്ടു, അല്ലാഹു ഉദുഊനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞു, ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യാമെ. പലപ്പോഴും ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നുണ്ടല്ലോ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു, ദുആ അല്ലാഹുവിന്റെ ഖജാനയുടെ താക്കോലാണ്. താക്കോലിന് പല്ല് വേണം. പല്ലില്ലാത്ത താക്കോൽ കൊണ്ട് തുറന്നാൽ തുറയുകയില്ല. എന്താണ് ഈ ദുആ എന്ന താക്കോലിന്റെ പല്ല്? അതിന്റെ പ്രധാനപ്പെട്ട പല്ലാണ് ഹലാലായ ഭക്ഷണം കഴിക്കുക, ഹലാല് ഉപയോഗിക്കുക. ഹറാം ഉപയോഗിച്ചുകൊണ്ടുള്ള ദുആ അല്ലാഹു കബൂൽ ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചില ആളുകളുടെ അവസ്ഥ ചില ആൾ യാത്ര ചെയ്യും, കുളിക്കാനോ വസ്ത്രം അലക്കാനോ മുടി വാരാനോ സമയമില്ല. സിയാറത്തിന് പോണം, ഉംറക്ക് പോണം, ഹജ്ജിന് പോണം എന്നിങ്ങനെ ഈ യാത്ര തന്നെയാണ്. രണ്ട് കൈയും ആകാശത്തിൽ ഉയർത്തി ദ്വാരക്കും
مطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فأنا يستجاب لذلك حرام تنو حرام كُدِجُّ حرام ودُتُّ حرام الجيبِجُّ فأنا يستجاب لذلك إترى كاركي يبدأنا وطرن وطائن رسول الله صلى الله عليه وسلم حلالة النم أبا الله سبحانه وتعالى دعاء قبول سي دعاء ربنا پتّ شرطان പിന്നെ ദുആക്ക് കുറെ അദബുകളുണ്ട്. ദുആ അർക്കുമ്പോൾ ഖുർആൻ ഓതുക, ദിക്രി ചൊല്ലുക, എന്നിട്ട് ദുആ അർക്കുക. സാലിഹികളെ കൊണ്ട് ഉസ്കിരയാക്കി ദുആ അർക്കുക. നല്ലവരായ ഹദറത്ത് ആളുകളുടെ ഹദറത്തിൽ വെച്ച് ദുആ അർക്കുക. ഇങ്ങനെയൊക്കെ അതേപോലെ കൂട്ടം കൂടി ദുആ അർക്കുക. എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ കുറെ ആളുകൾ അതിൽ നല്ലവരുണ്ടാവും. ആ നല്ലവരുടെ കൂടെ ഗുണം കുറഞ്ഞ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചേക്കും. അതുകൊണ്ട് കൂട്ടം കൂടി ദ്വാരക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും ഇവിടെ കൂടി പലതും നമ്മൾക്ക് ദ്വാരക്ക നമ്മൾക്ക് വളരെ പ്രധാനം. നമ്മൾ ഈമാൻ സലാമത്തായി മരിക്കണം. ഈ ദുനിയാവിൽ നമ്മൾക്ക് ഇസ്സത്ത് വേണം, ആഖിറത്തിൽ സലാമത്ത് വേണം. ഇതിനു വേണ്ടി എല്ലാവരും ദ്വാരക്കുക. ഈ സ്ഥാപനത്തെ സഹായിച്ചത് ഇരിക്കുന്ന എത്രയോ ആളുകൾ നാട്ടിലും വിദേശങ്ങളിലും എല്ലാം ഉണ്ട്. പലരും ഇതിനെ സഹായിച്ച ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കും ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഇനിയും ഇതിനെ സഹായിക്കുന്ന എല്ലാവർക്കും ദ്വാരക്കൾ നമ്മുടെ ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ദ്വാരക്കുന്ന ദ്വായെ കബൂൽ ചെയ്യുമാരാവട്ടെ. നമ്മെ സഹായിക്കുന്നവർ അല്ലാഹുവിന് സഹായിക്കുമാരാകട്ടെ. ഈ സ്ഥാപനത്തെ ആരെല്ലാം ഏതെല്ലാം കാലത്ത് സഹായിച്ചിട്ടുണ്ട്, അത് ദേഹം കൊണ്ട്, ധനം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട് സന്തോഷിക്കാം. അവരെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിപ്പിക്കുമാരാവട്ടെ. മരിച്ചവരുടെ ഖബർ അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കുമാരാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജലാലി ആരംഭിക്കുന്നു. ആമുഖമായി രണ്ട് വാക്ക് നമ്മുടെ കേസർ സംസാരിക്കും.